ലോകത്തിലെ ഏറ്റവും വലിയ ടണൽ ഹിമാചൽ പ്രദേശിൽ യാഥാർത്ഥ്യമാക്കിയ സംഘത്തിലുണ്ടായിരുന്ന കണ്ണൂർ സ്വദേശിയ ചീഫ് എഞ്ചിനീയർ കെ പി പുരുഷോത്തമൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ ടണൽ നിർമ്മാണം എളുപ്പമാണെന്ന് പുരുഷോത്തമൻ പറഞ്ഞു. കണ്ണൂരിലെ ഗതാഗത കുരുക്കഴിക്കാൻ ബൈപ്പാസും ഫ്ളൈഓവറുമാണ് ആവശ്യം. കണ്ണൂരിന്റെ വികസനത്തിനായി പറ്റാവുന്ന തരത്തിൽ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഹിമാചലിലെ അടൽ ടണൽ യാഥാർത്ഥ്യമാക്കിയത് ഏറെ ത്യാഗങ്ങൾ സഹിച്ചാണെന്ന് കണ്ണൂർ ഏച്ചൂർ സ്വദേശിയായ ചീഫ് എഞ്ചിനീയർ കെ പി പുരുഷോത്തമൻ പറഞ്ഞു. എന്നാൽ കേരളത്തിൽ ടണൽ സ്ഥാപിക്കാൻ താരതമ്യേന എളുപ്പമാണ്. വയനാട്ടിൽ ടണൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ അഭിപ്രായം തേടിയിട്ടില്ല. പ്രാദേശികമായി ചിലർ കാര്യങ്ങൾ ചോദിച്ചിരുന്നതായും പുരുഷോത്തമൻ പറഞ്ഞു. അല്ല, എനിക്ക് ഒഫീഷ്യലായിട്ട് അങ്ങനെയൊന്നുമില്ല, ചിലർ തന്നെ വിളിച്ചിരുന്നു. ഈ അതായത് എനിക്കൊന്ന് കോഴിക്കോട് ഒരു ടണൽ, അല്ല മറ്റേ വയനാട് ഒരു ടണൽ വരുന്നുണ്ട്. അത് ചിലർ അഡ്വൈസിന് വേണ്ടി ചിലപ്പം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. സർക്കാർ എന്നുള്ള എനിക്ക് അങ്ങനെ. ലോകത്തിലെ ഏറ്റവും വലിയ ടണൽ യാഥാർത്ഥ്യമാക്കിയ ചീഫ് എഞ്ചിനീയറുടെ വൈദഗ്ധ്യം കണ്ണൂരിന് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനും പറഞ്ഞു. സർക്കാർ അദ്ദേഹത്തിന്റെ സേവനം പരമാവധി ഉപയോഗപ്പെടുത്തണം. കണ്ണൂരിന് മാത്രമല്ല, കേരളത്തിന് മൊത്തത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു അഡ്വൈസ് തരാൻ, അതുപോലെ അതിന്റെ നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ, അതുപോലെ തന്നെ ഇതിന്റെ ഒരു നല്ല ഏതെങ്കിലും ഒരു നല്ല പ്രപ്പോസലിന്റെ ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഉൾപ്പെടെ ഉണ്ടാക്കുന്നതിനുള്ള നേതൃത്വപരമായ ഉത്തരവാദിത്വം അതിനുവേണ്ടി ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തണം എന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ. കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ പരമാവധി ഇദ്ദേഹത്തിന്റെ സേവനം ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുന്നു. ടണൽമാൻ കണ്ണൂർ മേയറെ സന്ദർശിച്ചപ്പോൾ അവിടെ ചർച്ച ഗതാഗത കുരുക്കും അടിസ്ഥാന സൗകര്യ വികസനവുമായി. ഗതാഗത കുരുക്കഴിക്കാൻ ബൈപ്പാസും ഫ്ളൈഓവറും വേണം. ഇതിന് ഫണ്ടും സ്ഥലവും അനിവാര്യവും പുരുഷോത്തമൻ പറഞ്ഞു. ഈ ഇന്നത്തെ സ്ഥലത്ത് നമ്മൾ ബൈപ്പാസുകൾ മാത്രമേ കുറച്ചെങ്കിലും ട്രാഫിക്, ബൈപ്പാസും പിന്നെ ഫ്ളൈഓവേഴ്സ്, ഇത് രണ്ടും കൊണ്ട് മാത്രമേ ട്രാഫിക് എന്നുള്ള കഞ്ചക്ഷൻ നമുക്ക് പുറത്തുവരാൻ പറ്റുള്ളൂ. ബൈപ്പാസ് ആകുമ്പോൾ ഗ്രീൻ ഫീൽഡ് അലൈൻമെന്റ്, പിന്നെ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഞാൻ നേരത്തെ എല്ലാവരും സംസാരിക്കാൻ പറയേണ്ടത് റോഡ്, നമ്മുടെ റോഡ് എന്ന് പറയുന്നത് ഏതൊരു സ്ഥലത്തിൻ്റെ സംസ്കാരത്തിന് പോലും നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. നല്ല റോഡ് ഉണ്ടെങ്കിൽ തന്നെ മനസ്സിലാക്കാം നമുക്ക് ആ സ്ഥലം, ആ ഏരിയയിലെ ആൾക്കാർ എങ്ങനെയാണെന്നുള്ള ഒരു നമ്മൾക്കൊരു സം പെർസെൻറ്റേജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പം അതിൻ്റെ റോഡ് ഡെവലപ്മെൻറ്റ് എന്തായാലും അത്യാവശ്യമായിട്ടുള്ളൊരു ഇതാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. സർവീസിൽ നിന്ന് വിരമിക്കാറായെന്നും കണ്ണൂരിന്റെ ഏത് വികസന പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിൽക്കുമെന്നും പുരുഷോത്തമൻ മേയർക്ക് ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.